ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രേസി വില്ലയിലെ കുറച്ച് സഹോദരങ്ങൾ നമ്മളെ കാണണമെന്ന് ആഗ്രഹം പറയുകയും നമ്മളവിടെ പോയി അവരെ കാണുകയൊക്കെ ചെയ്യുക ഇതാ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്നറിയാം ഇന്ന് അന്ന് ഞാൻ അവിടെ പോയ സമയത്ത് അവരൊരു ആഗ്രഹം പറഞ്ഞിരുന്നു അവർക്ക് ഒരു ദിവസം ഒരു ടൂർ പോകണം ഒരു ദിവസം ഒരു റിസോർട്ടിൽ താമസിക്കണം എന്നൊക്കെ നമ്മെ സംബന്ധിച്ച് അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണല്ലോ കാരണം അത്യാവശ്യം ബാധ്യതയൊക്കെയുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മുടെ സിയാന ട്രാവൽസിൻ്റെ അച്ചാപ്പുകയും ജോയിട്ടനൊക്കെ ചേർന്ന് അത് ഏറ്റെടുക്കുക ഇന്ന് അവരോടൊത്തൊരു യാത്ര പോവുകയാണ് വയനാട്ടിലേക്കാണ് യാത്ര അവർക്കായിട്ട് ഞങ്ങളൊരു ബസ് റെഡിയാക്കിയിട്ടുണ്ട് അവരവിടുന്ന് കയറും ഞങ്ങളിപ്പോൾ ഉള്ളത് അച്ചാപ്പുക്കാട് വീട്ടിലാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി ഇന്ന് അവരോടൊപ്പം ഉള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മളെ അച്ചാപ്പുക്ക അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും അച്ചാപ്പുക്ക ഏറെ സന്തോഷം തോന്നുന്നു കാരണം ആ കുട്ടികളുടെ ഒരു ആഗ്രഹം ഒരു ദിവസം മാറി നിൽക്കണം ഒരു റിസോർട്ടിൽ താമസിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞ സമയത്ത് തന്നെ സിയാന ട്രാവൽസിൻ്റെ അച്ചാപ്പുക്ക അത് ഏറ്റെടുക്കുകയും ഇന്ന് അതിനായിട്ട് അച്ചാപ്പുക്കൊക്കെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്താണെന്ന് തോന്നുന്നത് ഞങ്ങൾ ഇത് നമ്മൾ പബ്ലിസിറ്റിക്ക് ഒന്നുമല്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ കുട്ടികളൊരു കാര്യം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ നമുക്ക് അൽഹംദുലില്ലാഹ് സാധിക്കും എന്നുള്ളൊരു വിശ്വാസങ്ങളാണ് നമ്മൾ അറിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ അതെ നമുക്ക് ഒരുപാട് സാധിച്ചിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ കുട്ടികൾ അത് സാധിക്കാത്ത കുട്ടികൾ അവർക്കൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമായിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും മാത്രമല്ല നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെയൊക്കെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഇത് നടന്നത് നമുക്ക് പേസ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതെ പറഞ്ഞോടെ നടക്കില്ല അവർ കോർഡിനേറ്റ് ചെയ്യാൻ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളോട് ഒന്ന് വന്നിട്ടുണ്ട് അവരുടെ ഒരു എന്താ പറയുക അവരുടെ ജോലിയും ഒക്കെ ഒഴിവാക്കിയിട്ടാണ് അവർ നമ്മളോട് വന്നില്ല അപ്പൊ ആ കുട്ടികളെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് അവരും നമ്മളും ഇനി പോകുന്നത് ഞങ്ങളുടെ യാത്ര അവരോടൊപ്പമാണ് അവരോടുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും അപ്പോ ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് വീട് അപ്പോ ഇവിടെ എല്ലാവരും ഉണ്ട് നമ്മളെ റാഫിയും ഷെഫിയും അതുപോലെ തന്നെ സക്കീർ അൽവ ഷെമീർക്ക ഫിറോസ് കോർത്തൂര് റാഫിക്കൊക്കെ ശരിക്കും വരാണെങ്കിൽ ഈ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത ആള് ലണ്ടനിലേക്ക് തിരിച്ചുകൊണ്ട് ദിവസമൊക്കെ മാറ്റി അവരോടൊപ്പം യാത്ര പോകണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മളെ സിയാനയുടെ ജോയേട്ടൻ ജോയേട്ടൻ എന്ത് തോന്നുന്നു ഇന്നത്തെ യാത്രയെ കുറിച്ച് അടിപൊളിയാക്കണം അല്ലെ ഒരു സംശയമല്ല നമ്മുടെ ജീവിതത്തിലെ ഒരു ഏറ്റവും നല്ല യാത്ര അതെ അപ്പൊ ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം താമരശ്ശേരിയിൽ നിന്നാണ് ഞങ്ങൾ ഈ ബസ്സിൽ അവരോടൊപ്പം ജോയിൻ ചെയ്തത് ഞങ്ങൾ നെഹദിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ബസ് യാത്രയിലെ അനുഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ആടിയും പാടിയും ഒക്കെ ഒരു വല്ലാത്ത സുഖമുള്ളൊരു യാത്ര മധുര പാരിയുന്നോളെങ്കിലെങ്കിലെങ്കിലെങ്കി മാറിയുന്നോളെ മാറിയുന്നോളെ ിയ മുത്തുകൽവിളച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പൊട്ടുമറന്ന
ഒരു ദിവസം ഇവരൊക്കെ ഒരുമിച്ച് കൂടുക, ഇവര് ഇഷ്ടപ്പെട്ട തരത്തിൽ ഇവര് അവിടെ ആർമാദിക്കട്ടെ. അപ്പൊ അച്ചാമുക്ക വരുമ്പളേ ഇവർക്ക് ഒരു ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പെട്ടി പെടുത്ത് പൊളിക്കാണ് നമ്മള്. ഏകദേശം രാത്രിയായി ഞങ്ങൾ റിസോർട്ടിലെത്തുമ്പോ. നല്ല മഴയായിരുന്നു, കുറവൊന്നും വീഡിയോ ഒന്നും പകർത്താൻ കഴിഞ്ഞിട്ടില്ല. അച്ചാപ്പുക്ക അവർക്കായിട്ട് കൊണ്ടുവന്ന ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെർഫ്യൂംസിന്റെയും ടീഷർട്ടിന്റെ ഒക്കെ ഒരു പെട്ടി തുറക്കുമ്പോൾ ആ മക്കളുണ്ടായ സന്തോഷമൊക്കെ ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തന്നെയായിരുന്നു. ആ ഒരു ദിവസം പൂർണ്ണമായി അവർ അവിടെ ആഹ്ലാദിച്ചും ആർമാദിച്ചും ഒക്കെ തന്നെ ആഘോഷിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും കിട്ടിയ ഒരു നല്ല നിമിഷം തന്നെ എന്ന് പറയാം. രാത്രിയിൽ ആടിയും പാടിയും പറഞ്ഞു ഉല്ലസിച്ചും പാടിയും ആടിയൊക്കെ തന്നെയായിരുന്നു ആ മുഴുവൻ. ഉറങ്ങുമ്പോ തന്നെ ഒരുപാട് വഴി, കാരണം അത്രക്കധികം ആ കുട്ടികൾ അവിടെ. സ്വിമ്മിംഗ് പൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നാലെട്ടോ മൂസൂട്ടിക്ക സ്വിമ്മിംഗ് പൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ? ഫുഡ് അടിപൊളി ഫുഡ്. ഞങ്ങൾ ഇത്ര തിന്നിട്ടില്ലേ ഒടി വയ്യ. എല്ലാരും അങ്ങനെ ഏകദേശം കാലത്ത് ഒരു 11 മണിയാകുമ്പോ ഞങ്ങൾ ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. റിസോർട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ തന്നെ സഹകരണം ഉണ്ടായിരുന്നു, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ ഞങ്ങള് വയനാട് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോ നമ്മള് ആ കുട്ടികളെ പിന്നൊരു പുതിയ കാഴ്ച. എന്ത് സംഭവം? ആ കുട്ടികളെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ച സമയത്ത് അതിൽ കുറെ ആളുകൾ ഇന്നേ വരെ ടൂറ് പോകാത്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേറൊരാള് പറഞ്ഞു ബീഗാലാൻഡ് കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അച്ചാപ്പുക്ക് പറഞ്ഞു അച്ചാപ്പുക്കട എന്നാ പിന്നെ ഓല ഒന്ന് ഈ അമ്യൂസ്മെന്റ് പാർക്കില് ആ പാർക്കിൽ കൊണ്ടുപോയിട്ടാണ് അടിച്ചു പൊളിച്ച് സർപ്രൈസ്. എമൗണ്ട് ഒക്കെ ചോദിക്കാൻ സത്യം എമൗണ്ട് എത്ര ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. എഴുന്നൂറ് അങ്ങനത്തെ ഒരു എമൗണ്ട് പറഞ്ഞു ഓർമ്മ കിട്ടുന്നെനിക്ക്. ഞാനങ്ങനെ അച്ചാപ്പുകാണ് കണക്കൂട്ടിക്ക് പൈസ അച്ചാപ്പുകൾ എത്ര ഇറങ്ങി. അപ്പൊ ആയിക്കോട്ടെ റഫീന് കുഴപ്പമില്ല ആക്കിട്ട് ഇറങ്ങി. ഇതിനെ മാനേജ് വിളിക്കും. എന്തായാലും ഞാൻ ഒരു പണി പറഞ്ഞുതരാം, ഒരു സർപ്രൈസ് ചിന്തിച്ചു. എല്ലാവർക്കും ഫ്രീ ആട്ടോ, സത്യം പറഞ്ഞാൽ തയ്യാറായിരുന്നു. പാർക്കിലേക്കുള്ള അവിടെ എന്ത് വേണേലും യൂസ് ചെയ്തോളാൻ പറഞ്ഞു, എത്ര സമയം ചെലവഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത് നിങ്ങളെ നിങ്ങളെ ഒരു ഇതിൽ ഞങ്ങൾ കൂടിയാണ് പങ്കാളിയാണെന്ന് കരുതിക്കൊള്ളുന്നത്. അതും വലിയൊരു സന്തോഷം നൽകുന്നു. അതുപോലെ ഇവിടെ ഒരാൾ കൂടി ഫ്രീ ആക്കാണ്ട് നമ്മളെ കുട്ടികളെ ബസ്സിൽ ഇങ്ങോട്ട് കൊടുത്ത ആള് പോക്കിരി ബസ്സിന്റെ ഫ്രീ ഒന്നാക്കാൻ കേട്ടോ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ഈ ബസ് അടിപൊളി കേട്ടോ, അടിപൊളി സൗണ്ട് സിസ്റ്റം സൗണ്ട് ആ പറയാം. സജിത്ത് നമ്പർ നമ്മള് കമന്റ് ഇടും. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഈ പാർക്കിലേക്ക് വരാൻ അറപ്പായി. ഐശ്വര്യ പാർക്ക് ഞങ്ങൾ താഴ്ന്ന് പറഞ്ഞിരുന്നു. അതിനെ പൂർണ്ണമായിട്ട് ഇവര് ഞങ്ങൾക്ക് ഫ്രീ ആക്കി തന്നു. ഞങ്ങള് അവിടെ ഏതൊക്കെ റേഡിയിൽ അവർക്ക് കയറാൻ പറ്റുമോ ആ റേഡിയിലൊക്കെ തന്നെ അവർ കയറി. പൂർണ്ണമായിട്ട് അവിടെ മണിക്കൂറുകളോളം അവിടെയും ചെലവഴിച്ചു. എല്ലാതും വീഡിയോയിൽ പകർത്തി കാണിക്കാനൊന്നും പറ്റിയില്ല. അതിനിടയ്ക്ക് നമ്മുടെ സിനിമാ താരം അബു സലീംക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വളരെ ഹാപ്പിയായി തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണ്. വീഡിയോ എടുത്താൽ തീരില്ല, അത്രക്കധികം ഉണ്ട്. എന്തായാലും മനസ്സിലൊക്കെ വല്ലാത്ത സന്തോഷം തോന്നി. ഇതിൽ ഞങ്ങളോട് ആ കുട്ടികളുടെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ച് നൽകിയ സിയാന ട്രാവൽസിൻ്റെ അച്ചാപ്പുക്കും അതുപോലെ തന്നെ ജോയി ഏട്ടനും ഒരുപാട് ഒരുപാട് നന്ദി. അങ്ങനെ 2 ദിവസത്തെ
വളരെ സന്തോഷം നിറഞ്ഞ ഒരു യാത്രക്കൂടെ മുത്തുമണിച്ച ഞങ്ങള് അതിന്റെ തിരിഞ്ഞ് പോവാണ് അല്ലേ. എന്നാലും ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയെന്ന് വഹാബല്ലോ പറയാം. അപ്പൊ നല്ല ഹാപ്പി അല്ലേ. ആ കൊട്ടേഷൻ ഇല്ലാത്ത മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചവരൊക്കെ. എന്തായാലും ഞങ്ങളും വളരെ ഹാപ്പിയാണ്. ഇതേപോലത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യാനും നമ്മൾക്കൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ. അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. ഇതേപോലത്തെ നല്ല ദിവസങ്ങളിൽ നമ്മൾ വന്നു ചേരാനും ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോ എല്ലാവരും അതേപോലെ ഇനി മറ്റൊരു കാര്യം പറയാനുള്ള ഗ്രേസില്ലയിൽ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് അറിയാം. അവർക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല, സ്വന്തം അവര് വാടക കെട്ടിടത്തിലാണ് ഉള്ളത്. അവർക്ക് ആ 10-30 കുട്ടികൾ. അപ്പൊ അവിടെ മാസത്തിൽ വാടകയ്ക്കാനും സത്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അവിടെ പോയിട്ട് അവരെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിക്കാം. ആരെങ്കിലും അവർക്ക് സ്ഥലം വിസിറ്റ് ചെയ്യാം, നടക്കുന്ന വിസിറ്റ് ചെയ്യാം. അത് ശരിയാ. മറ്റൊന്ന് നമുക്ക് അവർക്ക് ഒരു സ്ഥലമായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മളെ അറിവിലൊക്കെ അറിയില്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾ പ്രയത്നിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചുണ്ടാവുക. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി.